ഹലോ ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു രമ്യ സ്റ്റോറീസ് മുതലാളി നമ്മളുടെ ദൈവമാണ് ചുരം കയറി പോകുന്ന ബസ്സിൽ എൽസിയോട് ചേർന്നിരുന്നു കൊണ്ട് ജോണിക്കുട്ടി പറഞ്ഞു ഒരാഴ്ച മുമ്പാണ് ജോണിക്കുട്ടി എൽസിയെ കെട്ടിയത് കുറച്ച് നാളുകളായി അവൻ ഭാര്യ വീട്ടിൽ വിരുന്നിന് പോയിക്കുകയായിരുന്നു മുതലാളിയോട് അവന് അത്രയ്ക്ക് സ്നേഹമാണ് മുതലാളിക്ക് വേണ്ടി എന്ത് നൽകാനും അവനൊരു മടിയും ഉണ്ടായിരുന്നില്ല ജോണിക്കുട്ടി മാത്തച്ഛൻ മുതലാളിയുടെ വലം കൈയാണ് മാത്തച്ഛൻ്റെ സമ്മതത്തോടു കൂടിയേ അവന് എന്തും ചെയ്യൂ മാത്തച്ഛന് 50 ഏക്കർ റബ്ബർ തോട്ടമുണ്ട് നാട്ടിൽ വേറെ ബിസിനസ്സും മുതലാളി ഇല്ലാത്തപ്പോൾ ജോണിക്കുട്ടിയാണ് എല്ലാം നോക്കി നടത്തുന്നത് എനിക്ക് 14 വയസ്സുള്ളപ്പോൾ ഇവിടെ വന്നതാണ് മുതലാളി ഒരു വീട് വെച്ച് തന്നു നല്ല ശമ്പളവും തരുന്നുണ്ട് പിന്നെ വന്നു പോകുമ്പോൾ എല്ലാം എന്തെങ്കിലും തരും ജോണിക്കുട്ടി പറഞ്ഞുകൊണ്ടിരുന്നു നിനക്കറിയാമോ മുതലാളിയാണ് നിന്നെ കെട്ടാൻ പറഞ്ഞത് അതിന് മുതലാളിക്ക് എന്നെ അറിയത്തില്ലല്ലോ അതല്ല നമ്മുടെ ബ്രോക്കർ ചേട്ടൻ കുറേ ഫോട്ടോ കാണിച്ചു തരും ഞാനത് മുതലാളിയെ കാണിക്കും ഒന്നും പുള്ളിക്ക് പിടിക്കുകയല്ല പിന്നെ നിന്റെ പടം കണ്ടപ്പോൾ ഇത് മതിയെന്ന് പറഞ്ഞു അപ്പോൾ ജോണിച്ചായ ഇഷ്ടപ്പെട്ടിട്ടല്ല എന്നെ കെട്ടിയത് എൽസി പരിഭവിച്ചു 4 പെൺപിള്ളേരുള്ള വീട്ടിലെ മൂത്ത മകളാണ് എൽസി അപ്പന് വലിയ വരുമാനമൊന്നുമില്ല എന്നിട്ടും ജോണിയെ പോലെ ഒരാളുടെ ആലോചന വന്നത് അവർക്ക് അത്ഭുതമായിരുന്നു ചെറുക്കന് അപ്പനും അമ്മയും ഇല്ല എങ്കിലും എസ്റ്റേറ്റ് മാനേജർ ആണല്ലോ അയ്യോ അതല്ല എനിക്ക് നിന്നെ പെരുത്തിഷ്ടമാണ് പക്ഷെ അന്നത് അറിയത്തില്ലായിരുന്നല്ലോ പിന്നെ എനിക്കാണെങ്കിൽ ഈ വക കാര്യങ്ങളിൽ ഒരു അഭിപ്രായം പറയാനും തീരുമാനിക്കാനും അപ്പനും അമ്മച്ചയും ഇല്ലല്ലോ ഓർമ്മ വെച്ച കാലം മുതലേ അനാഥാലയത്തിൽ വളർന്നതാണ് പിന്നെ മുതലാളിയാണ് ഇവിടെ കൊണ്ടുവന്ന് ഒരു പണി തന്ന് ഇതുവരെ എത്തിച്ചത് ആ നന്ദി എനിക്ക് എപ്പോഴും വേണ്ടായോ അതേ മോളെ നമുക്കൊരു ദിവസം മാത്തച്ഛൻ മുതലാളിയെ വിളിച്ച് വിരുന്നു കൊടുക്കണം മുതലാളിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കണം നിന്റെ കൈക്കൊണ്ട് തന്നെ അപ്പോൾ അദ്ദേഹത്തിന് നിന്നോട് കൂടുതൽ കരുതലുണ്ടാകും നമുക്ക് ഒരു കുറവും പിന്നെ ഉണ്ടാകില്ല മുതലാളി കഴിഞ്ഞാൽ സുഖസമൃദ്ധിയായി തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും മുതലാളിക്ക് വയറ് നിറച്ച് കഴിക്കുന്നതും കഴിപ്പിക്കുന്നതുമാണ് ഏറെ ഇഷ്ടം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മതിയാവാതെ എണീക്കില്ല ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പ്രായം നോക്കാതെ നടന്നാൽ എന്തെങ്കിലും പറ്റില്ലേ എന്ന് അപ്പോൾ അദ്ദേഹം പറയും ഇതൊക്കെ ചാവുന്നതിന് മുന്നേ അനുഭവിച്ചില്ലെങ്കിൽ പിന്നെ എന്താ കാര്യമാണ് എന്ന് പിന്നെ എനിക്കും തോന്നി അതും ശരിയാണല്ലോ എന്ന് അതിനെന്താ ജോണിച്ചായ നമുക്ക് നന്നായി തന്നെ മുതലാളിയെ സൽക്കരിക്കാം ഈ നാട്ടിലെ മറ്റാരും കൊടുക്കാത്ത രീതിയിൽ അത് മതി എൻ്റെ എൽസക്കുട്ടി ഇച്ചായനും സന്തോഷമായി അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അവരുടെ കാർ ജോണിക്കുട്ടിയുടെ വീടിന് മുന്നിൽ നിന്നു പുറമേ നിന്ന് തന്നെ എൽസിക്ക് വീട് വളരെ ഇഷ്ടപ്പെട്ടു ചെറുതാണെങ്കിലും നല്ല ഭംഗിയുള്ള വീട് ഉള്ളിൽ കയറിയപ്പോൾ അതിലും കൂടുതൽ ഇഷ്ടമായി 2 ബെഡ്റൂം ഹാൾ പിന്നെ നല്ല വിസ്താരമുള്ള അടുക്കള അതിലേറെ സന്തോഷം തോന്നിയത് വീട് ജോണിക്കുട്ടി വളരെ വൃത്തിയായി വെച്ചിരിക്കുന്നു എന്നതിലാണ് സാധാരണ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആണുങ്ങളുടെ വീട് പോലെയല്ല രാത്രി ഭക്ഷണത്തിന് കോഴിയും ചപ്പാത്തിയും ജോണിക്കുട്ടി വാങ്ങിക്കൊണ്ടു വന്നു അത് കഴിച്ചു കഴിഞ്ഞ് ജോണിക്കുട്ടി അവളെ ബെഡ്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എനിക്ക് ഈ മുറിയാണ് ഇഷ്ടം മറ്റേ മുറി ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എനിക്ക് വിരുന്ന് വരാൻ ആരുമില്ലല്ലോ ഇനി ഞങ്ങളൊക്കെ ഉണ്ടല്ലോ എൽസി അവനെ സമാധാനിപ്പിച്ചു ഇതുവരെ എൻ്റെ ലോകം മുതലാളിയും പിന്നെ ഈ എസ്റ്റേറ്റുമായിരുന്നു ഇപ്പോഴാണ് എൻ്റെ ജീവിതത്തിലേക്ക് പുതിയൊരാൾ വന്നത് ഇനി എന്നെ കാത്തിരിക്കാനും ഒരാളായല്ലോ അങ്ങനെ ആ രാത്രി സംസാരിച്ചിരുന്ന് നേരം വെളുപ്പിക്കാതെ മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ ജോണിക്കുട്ടി നല്ല ഉഷാറിലാണ് എസ്റ്റേറ്റ് ഓഫീസിലേക്ക് പോയത് എൽസി ഉണ്ടാക്കിയ കപ്പയും ഉണക്കമീൻ ചമ്മന്തിയും അത്യുഗ്രനായിരുന്നു മുതലാളി ഇന്ന് നാട്ടിൽ നിന്ന് വരുമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് എൽസ ഉണ്ടാക്കിയ കപ്പയും ഉണക്കമീൻ ചമ്മന്തിയും അവൻ പൊതിഞ്ഞെടുത്തിരുന്നു ജോണിക്കുട്ടി അവിടെ എത്തിയപ്പോൾ ഓഫീസിന് മുന്നിൽ ജീപ്പ് നിർത്തിയിരിക്കുന്നു ജോണി എത്തിയ ഉടനെ മാത്തച്ഛൻ പുറത്തേക്ക് ഇറങ്ങി വന്നു നിന്റെ പെണ്ണ് വീട്ടിൽ സൽക്കാരമൊക്കെ നന്നായോടാ മുതലാളി കുശലം ചോദിച്ചു നന്നായിരുന്നു മാത്തച്ഛായ അല്ല എന്താ നിന്റെ കയ്യിലൊരു പൊതി ഓ അത് മുതലാളിക്ക് വേണ്ടി കൊണ്ടുവന്നതാ എൻ്റെ മണവാട്ടി കൊടുത്തയച്ചതാ മുതലാളിക്ക് വേണ്ടി ആഹാ എന്നാ നോക്കട്ടെ മുതലാളി അതിൽ നിന്ന് കുറച്ചെടുത്ത് രുചിച്ചു നോക്കി എന്നാടാ ഇത് എന്നാ ടേസ്റ്റാടാ അതിനെ ഇത് അവൾ തന്നെ ഉണ്ടാക്കിയതാണോടാ അതേ മുതലാളി അപ്പോ എൻ്റെ സെലക്ഷൻ തെറ്റിയില്ല അല്ലേടാ ഇല്ല മുതലാളി അവൾക്ക് അപാര കൈപ്പുണ്യാണ് എല്ലാ കാര്യത്തിലും മുതലാളി പിന്നെ ഒന്നും കേൾക്കാൻ ചെവി കൊടുക്കാതെ നിന്ന നിൽപ്പിൽ തന്നെ അത് മുഴുവൻ അകത്താക്കി ശേഷം മുതലാളി പറഞ്ഞു നമുക്കൊക്കെ വിളിച്ചൊരു വിരുന്നത് ആടൻ്റെ ഉവേ ഞങ്ങൾ മുതലാളി ഒരു ദിവസം വിളിക്കാതിരിക്കുകയാണ്
ഇവിടെ വന്നതല്ലേ ഉള്ളൂ, അവളെല്ലാം ഒന്ന് കണ്ടു പരിചയിട്ട് ആവട്ടെ എന്ന് കരുതി. ആ പതുക്കെ മതിരാ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എടാ ജോണിക്കുട്ടി, ഇപ്പൊ തന്നെ വൈകി, എസ്റ്റേറ്റ് ഒന്ന് കറങ്ങി നോക്കിയിട്ട് വരാം. നീ ചീപ്പെടുത്തോ? റബ്ബറിന്റെ കണക്ക് എഴുതിയിട്ടില്ല? ഓ, അത് വൈകിട്ട് എഴുതിച്ചാ മതി. എനിക്ക് നാളെ കൊച്ചിക്ക് പോണ്ടതാ. എന്ന് തിരിക്കുമെന്ന് പറയാ ഒക്കത്തില്ല. നീ വണ്ടി എടുക്ക. മാത്തച്ഛൻ മാസത്തിൽ ഒരിക്കലെങ്കിലും എസ്റ്റേറ്റ് മുഴുവൻ കറങ്ങി നോക്കും, അതേപോലെ ഈ ദിവസം തന്നെ കണക്കും നോക്കും. അതുകൊണ്ടൊക്കെയാണ് അയാളുടെ ബിസിനസ് തഴച്ചു വളരുന്നത്. ജോണി ജീപ്പ് എടുത്തു. മാത്തച്ഛൻ അരികിൽ ഇരുന്ന് പല ഭാഗത്തും കറങ്ങി വെട്ടേണ്ട മരങ്ങൾ പറഞ്ഞു കൊടുത്തു. ജോണിക്കുട്ടി ഇതെല്ലാം ദിവസേന എന്ന പോലെ ചെയ്യുന്നതിനാൽ ഒരു കുറവും അവിടെയും കണ്ടില്ല. അയാൾക്ക് സന്തോഷമായി. ഒരു വളവ് തിരിഞ്ഞ് വണ്ടി നീങ്ങിയപ്പോൾ ദാമുവിന്റെ വീട് കണ്ടു. എടാ, ഈ ദാമു ഇപ്പൊ ശരിക്കും പണിക്ക് വരുന്നുണ്ടോടാ? ഉണ്ട് മൊയലളി, ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോ ഓഫീസിന്റെ തെക്കേ ഭാഗത്തുള്ള തെങ്ങിന് തടമെടുക്കുകയായിരുന്നു. ഇന്നലെ കൊടുത്ത പണിയാ. ഒരു 10-25 കൂടി തെങ്ങില്ലയോ? മഴ വരുന്നതിന് മുമ്പ് അതിനെല്ലാം തടമെടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് തീർത്തോളും. നീ വണ്ടി ഒന്ന് നിർത്ത്. കുറെ നാളെ അവന്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയിട്ട് ദാമുവിന്റെ പെണ്ണ് രാധ നാട്ടിൽ നിന്നും എന്തോ സ്പെഷ്യൽ കൊണ്ടുവന്നിട്ടുണ്ട് അത്രേ. ഞാൻ എന്തായാലും ഒന്ന് പോയി വാങ്ങിയേച്ചും വരാം. സുഖവിവരങ്ങളും തിരക്കാലോ. ദാമുവിന്റെ ഒടുക്കത്തെ കള്ളോടി കാരണം ആ പെണ്ണ് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. അവൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. മാത്തശ്ശൻ മുതലാളി എന്നാൽ ആ എസ്റ്റേറ്റിൽ പണിയെടുക്കുന്ന എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. തന്റെ പണിക്കാരുടെ സുഖവിവരങ്ങളെല്ലാം തിരക്കി ആവശ്യമുള്ളതെല്ലാം നിറവേറ്റി കൊടുക്കുന്ന ആളാണ് അയാൾ. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും എവിടെയും അയാൾക്ക് കയറി ചെല്ലാമായിരുന്നു. നീ ഇവിടെ നിന്നാ മതിരാ, ഞാൻ പോയി ഇപ്പോഴും തന്നെ ഇങ്ങനെ വരാം. ഇവിടെ ആരും ഇല്ലേ? അകത്തുനിന്ന് രാധ ഇറങ്ങി വന്നു. അയ്യോ, ഇതാരോ മുതലാളിയോ? വന്നാട്ടെ, ഇരുന്നാട്ടെ. അവൾ കസാര തുടച്ചുകൊണ്ട് പറഞ്ഞു. എന്നതാ മുതലാളി വിശേഷം? സുഖല്ലയോ? അതിയവിടുന്ന് അങ്ങോട്ടാണെന്നും പറഞ്ഞിറങ്ങിയതായിരുന്നു. അങ്ങ് എത്തിയില്ലയോ? ആ, അവിടെ ഉണ്ടടി. നിന്നൊന്ന് കണ്ടിട്ട് കൊറേ നാളായില്ലോ. നാട്ടിൽ പോയ ശേഷം കണ്ടിട്ടില്ലല്ലോ. അതാന്ന് ഉറങ്ങിയത്. നന്നായിട്ടൊന്നും മീനിങ്ങിയിട്ടുണ്ടല്ലോടി. ദാമു എങ്ങനെ ഇപ്പോ? കുടിയൊക്കെ ഉണ്ടോ? പിന്നില്ലാതെ, അതിനതില്ലാതെ പറ്റത്തില്ലെന്നേ. നീ എന്തോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ, ഉണ്ട് മുതലാളി, ഞാൻ തരട്ടെ. അതിനല്ലടി ഞാൻ വന്നത്. ശേഷം അവൾ അത് മുതലാളിക്ക് കൊടുത്തു. പിന്നെ അല്പം കഴിഞ്ഞ് മുതലാളി അവിടെ നിന്ന് മടങ്ങി. അവൾക്കുള്ളത് കയ്യിൽ കൊടുക്കുകയും ചെയ്തു. എന്നാ ഞാൻ ഇറങ്ങട്ടെ രാതെ? ഇന്നാ? എന്നതാ മുതലാളി, ഭയങ്കര ബുദ്ധിയായിരുന്നല്ലോ. ജോണിക്കുട്ടി കാത്തു നിൽപ്പുണ്ട്. എനിക്ക് ഇന്ന് തന്നെ പോണം. ഇനി അടുത്ത വരവിൽ കാണാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ജോണിക്കുട്ടിയെ കണ്ടാൽ മതി. ഞാൻ പറഞ്ഞോളാം അവനോട്. ആ, അങ്ങനെ ആയിക്കോട്ടെ മുതലാളി. അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ജോണിക്കുട്ടിയെ കണ്ടത് ഒന്ന് ചിരിച്ചു. അവനും ചിരിച്ചു. മുതലാളി അവന്റെ കൂടെ വണ്ടിയിൽ കയറി. വണ്ടി ശര വേഗത്തിൽ പായിച്ചു വിട്ടു. അന്ന് തന്നെ മുതലാളി തിരിച്ചു പോവുകയും ചെയ്തു. ഇനി 2 ആഴ്ച കഴിഞ്ഞേ വരുള്ളൂ എന്നും വരുന്നതിന്റെ തലേന്ന് ഓഫീസിലെ ഫോണിലേക്ക് വിളിക്കാമെന്നും പിറ്റേന്ന് നിന്റെ വക വരുന്നതിന് വരുന്നുണ്ടെന്നും പറഞ്ഞിട്ടാണ് മുതലാളി പോയത്. ആ കാര്യം ജോണിക്കുട്ടി തന്റെ ഭാര്യയോട് പറഞ്ഞു. മുതലാളി വരാമെന്ന് പറഞ്ഞതിൽ അവൾക്കും ഒത്തിരി സന്തോഷമായി. അങ്ങനെ 2 ആഴ്ച കടന്നുപോയി. അതിനുള്ളിൽ മുതലാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം അവൾ പലരോടുമായി ചോദിച്ചറിഞ്ഞു. ശേഷം ഒരു ശനിയാഴ്ച ജോണിക്കുട്ടി ഓഫീസിലിരുന്ന് റബ്ബറിന്റെ കണക്കുകളെല്ലാം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടുത്തെ ഫോൺ റിങ് ചെയ്തത്. അവൻ ഫോൺ എടുത്ത് ചിവിൽ വെച്ച് ഹലോ പറഞ്ഞതും അത് മുതലാളിയാണെന്ന് മനസ്സിലായി. മുതലാളി ഞായറ ഞായറാഴ്ച വൈകിട്ട് അങ്ങോട്ട് എത്തുമെന്നും അവർക്കുള്ള വിവാഹ സമ്മാനമായി ആണ് വരുന്നതെന്നും അവനോട് പറഞ്ഞു. ശരി മുതലാളി, വളരെ സന്തോഷം എന്നും പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ വിളിച്ചു. അവൻ അപ്പോൾ തന്നെ ഓഫീസ് അടച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഭാര്യയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവൾ മുതലാളിയെ സൽക്കരിക്കാൻ തയ്യാറായി തന്നെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ വാർത്ത അവൾക്ക് ഒരുപാട് സന്തോഷമുണ്ടാക്കി. തന്റെ ഭർത്താവിനെ നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്ത ആ മുതലാളിയെ കാണാൻ അവളും ഏറെ ആഗ്രഹിച്ചിരുന്നു. ശേഷം ഒരു വലിയ ലിസ്റ്റ് തന്നെ അവന് തയ്യാറാക്കി കൊടുത്തു. പിറ്റേന്ന് കാലത്ത് തന്നെ അവൻ ആ ലിസ്റ്റിലുള്ള എല്ലാം അവൾക്ക് മുന്നിൽ എത്തിച്ചു. അവൾ അതെല്ലാം മുതലാളിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വെച്ചുണ്ടാക്കി. ശേഷം അന്ന് വൈകിട്ട് 5 മണിയോട് കൂടി മുതലാളി അവരുടെ വീട്ടിലേക്ക് എത്തി. മുതലാളി വന്നിറങ്ങുന്നത് കാണാൻ എൽസ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അയാളുടെ ആ എടുപ്പും പ്രൗഢിയും കണ്ട് അവരുടെ കണ്ണ് തള്ളിപ്പോയിരുന്നു. അയാളുടെ സൗന്ദര്യത്തിന് മുന്നിൽ പ്രായമൊന്നും ഒന്നുമല്ലായിരുന്നു. അയാൾ വന്ന് കുശലന്വേഷണങ്ങൾ നടത്തി. ശേഷം മുതലാളി എൽസയോട് 2 ഗ്ലാസും ടച്ചിൽസിൽ എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞു. അവൾ അതുകൊണ്ട് വന്നു കൊടുത്തു. അവർ പുറത്തൊരു ടേബിളും കസാരയും ഇട്ട് അവിടെ ഇരുന്ന് അടിക്കാൻ തുടങ്ങി. എൽസ നല്ല വെടിയിറച്ചി തന്നെ വെച്ചു കൊടുത്തു. അങ്ങനെ അവർ അടിച്ചടിച്ച് നല്ല പൂസായി. കുറച്ചു കഴിഞ്ഞ് എല്ലാം വിളമ്പി വെച്ച് എൽസ അവരെ കഴിക്കാൻ വിളിച്ചു. എന്നാൽ ജോണിക്കുട്ടിക്ക് ഒട്ടും വയറുണ്ടായിരുന്നില്ല കഴിക്കാൻ. അവന് വലിയ ശീലമുള്ള കാര്യങ്ങളല്ലാത്തത് കൊണ്ട് ഒട്ടും കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. എനിക്കിപ്പോ വേണ്ടായിരുന്നു, മുതലാളിയോട് കഴിക്കാനും പറഞ്ഞേ. മുതലാളിക്ക് അവളുടെ കൈപ്പുണ്യം അറിയുന്നത് കൊണ്ട് അയാൾക്ക് അത് ഒഴിവാക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ അവൾ വിളമ്പിയ വിഭവങ്ങൾ അയാൾ മതിവാളം കഴിച്ചു.
അവസാനം മുതലാളി കരുതി വെച്ച ആ സമ്മാനം അവൾക്ക് കൊടുക്കുകയും ചെയ്തു. ചൂടുകുട്ടി പുറത്തിരുന്ന് നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ മുതലാളി എല്ലാം കഴിഞ്ഞ് ആ രാത്രിയിൽ തന്നെ യാത്ര പറഞ്ഞിറങ്ങി. ചൂടുകുട്ടി എണീക്കുമ്പോൾ ഓഫീസിലേക്ക് വരാൻ പറയണമെന്നും എൽസിയോട് പറഞ്ഞേൽപ്പിച്ചിരുന്നു. അതിനുശേഷം മുതലാളി വരുമ്പോഴെല്ലാം ചൂടുകുട്ടിയുടെ വീട്ടിൽ എൽസമ്മയുടെ കൈപ്പുണ്യം ആസ്വദിക്കാതെ മുതലാളി ഉറങ്ങാറില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. ഇതിലെ നല്ല കഥകളുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.